ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സ്വപ്ന സുരേഷിന്റെയും കെ ടി റമീസിന്റെയും വിദഗ്ധ പരിശോധനാ ഫലങ്ങൾ മെഡിക്കൽ ബോർഡ് പരിശോധിക്കുന്നു. ഇരുവരും ഒരേ സമയം ചികിത്സ തേടിയതിൽ ജയിൽ വകുപ്പ് വിയൂർ ജയിൽ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച സ്വപ്ന സുരേഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആറ് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ശനിയാഴ്ച തിരികെ ജയിലിൽ എത്തിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റൊരു പ്രതിയായ കെ ടി റമീസിനെയും കഴിഞ്ഞ ദിവസം വയറുവേദനയെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇരുവരും ഒരേ സമയം ചികിത്സ തേടിയതിൽ ജയിൽ വകുപ്പ് വിയൂർ ജയിൽ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരെ ചികിത്സ നൽകിയ ഡോക്ടർമാരുമായി സംസാരിച്ച് റിപ്പോർട്ട് നൽകാനാണ് ജയിൽ വകുപ്പ് നിർദ്ദേശം. സ്വപ്ന സുരേഷിനെയും റമീസിനെയും വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം മെഡിക്കൽ കോളേജിൽ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം വിവരങ്ങൾ വിലയിരുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് ഇടതുപക്ഷ നഴ്സിംഗ് സംഘടനയിൽപ്പെട്ടവരുടെ ഫോണിൽ നിന്നും ഉന്നതരുമായി സ്വപ്ന സുരേഷ് സംസാരിച്ചിരുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിനിടെയാണ് രണ്ടാമതും സ്വപ്ന ചികിത്സ തേടുന്നത്. ഇതിനെതിരെ ദുരൂഹത ആരോപിച്ച് അനിൽ അക്കരയും രംഗത്തെത്തിയിട്ടുണ്ട്.